ഏയ് നമസ്കാരം, അസ്സലാം വലൈക്കും. ഇത് റമദാന്റെ കാലം. റമദാൻ എന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് റമദാൻ മാസത്തിൽ ഇഫ്താർ മുറിക്കാൻ നേരത്ത് എല്ലാവരും, അറബ് കൺട്രീസിൽ ജീവിക്കുന്ന എല്ലാവരും ഒരു ഭീരങ്കിയുടെ സൗണ്ട് കേൾക്കും, കൂടെ ഒരു ബാങ്ക് വിളി. അതിൻ്റെ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് എന്ന് പറയുമ്പോൾ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചം വരുന്നുണ്ട്. ഏതൊരു അറബ് കൺട്രീസിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവർ ഇത് കേൾക്കാതിരിക്കത്തില്ല. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഇഫ്താറ തുറക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വെടിവെച്ച, ആ സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ വന്നത്. ഇന്നും എന്നെ കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത് നമ്മുടെ ദേവൻജിയാണ്. ദേവൻജിയാണ് എനിക്ക് ഈ സ്ഥലം എനിക്ക് റെക്കമെൻഡ് ചെയ്തതും. ഇതിനെക്കുറിച്ച് പറഞ്ഞ് എന്നോട് പറയണം, നമുക്ക് ഇപ്പം തന്നെ പോവാം, അവിടെ ടൈം ആവുന്നുണ്ട്, നമുക്ക് പോയി പെർമിഷനൊക്കെ ചോദിക്കണം ദുബായ് പോലീസിനോട്. ദേവൻജി, എന്താണ് ഈ ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ട്രഡീഷൻ? എന്നെക്കാട്ടി കൂടുതൽ കാലം യു എയിൽ ജീവിച്ചൊരു വ്യക്തിയാണ് ദേവൻജി. ദേവൻജി എന്താണ് എന്ന് പറ ഇത്? നമ്മളിപ്പോൾ നിൽക്കുന്ന മൺകൂൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ പ്രധാനമായിട്ടും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലമാണ്. മൺകൂൾ കൂടാതെ ഡൗൺ ടൗൺ അൽബർഷ അവിടെ ഒക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള ലൊക്കേഷനാണ് മൺകൂൾ. ഇത് ക്യാനോൺ ഫയർ എന്ന് പറയും. കറക്റ്റ് റംസാൻ നോയമ്പ് എന്ന് വെച്ചാൽ ആ ഫുഡ് കഴിക്കാനുള്ള സമയ ആയെന്ന് ആൾക്കാരെ അറിയിക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ ഒരു ചടങ്ങ്. പക്ഷെ അത് ഭയങ്കര ഒരു എന്തോ ഒരു പവിത്രതയോടാണ് അവർ ഇന്നും ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു താങ്ക്സ് എനിക്ക് പറയാനുള്ളത് ദുബായ് പോലീസിനോടാണ്. അതായത് ഞാനും ദേവൻജിയോട് ആദ്യം ചെന്ന് ഇവിടുത്തെ ദുബായ് പോലീസിനോട് ചോദിച്ചു, സാർ ഞങ്ങൾക്കൊരു വീഡിയോ എടുക്കാനായിട്ട് ഒരു പെർമിഷൻ തരാമോ, ഞങ്ങളൊരു യൂട്യൂബ് ചാനലാണ് എന്ന് ഞങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്യും. അവർ അന്നേരം തന്നെ ഗ്രാൻഡ് ചെയ്യുകയും ചെയ്തു. എനിക്കതിന് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പല നമ്മുടെയൊക്കെ രാജ്യത്താണെങ്കിൽ നമ്മൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സമ്മതിക്കണമെന്നില്ല. ഏതായാലും നമുക്ക് അങ്ങനത്തെ ഒരു പെർമിഷൻ ഇവർ ഇപ്പോൾ തന്നു. അപ്പം ഞങ്ങൾ ആ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. കാണാം, നമ്മുടെ ബാക്കിൽ പോലീസിൻ്റെ വണ്ടിയുണ്ട്, അതുപോലെ ആ ബീരങ്കി ഇട്ടേക്കുന്ന യാർഡുണ്ട്, അതിനകത്താണ് അവർ ഇത് പൊട്ടിക്കുന്നത്. ശരിക്കും അമേസിംഗ് ആണ്. ഞാൻ ത്രിൽഡ് ആണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നേരിട്ട് കാണാനും അത് വീഡിയോ ആക്കാനും പറ്റിയതിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. ഏതായാലും നമുക്ക് ഇത് കൂടുതൽ വിശേഷം നമുക്ക് അവിടെ പോയി തന്നെ കാണാം. അതിലുപരി മിക്ക അറബ് രാജ്യങ്ങളിലും ഇത് നടക്കാറുണ്ട്. 1960 തൊട്ടാണ് യു എ പോലീസ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങിയത്, അല്ലെ ഈ ഒരു പ്രോസസ്സ് അന്ന് തൊട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 decades മുതൽ ഈ ഒരു ട്രഡീഷൻ എല്ലാ മുസ്ലിം രാജ്യങ്ങൾ എന്ന് പറയുമ്പം ജദ്ദ, മെക്ക, സൗദി, യമൻ, ബംഗ്ലാദേശ് ഇതുപോലെ തുടങ്ങിയിട്ടുള്ള മിക്ക മുസ്ലിം രാജ്യങ്ങളിലും ഈ ഒരു പ്രോസസ്സ് അവർ കൊണ്ടുപോകുന്നുണ്ട്. ശരിക്കും അതിൻ്റെ ഒരു ഫീല് മനസ്സിലാണെങ്കിൽ നമ്മൾ ഒരു വട്ടമെങ്കിലും ഏതെങ്കിലും ഒരു അറബ് കൺട്രീസിൽ വന്ന് നിന്ന് ആ വെടിയൊച്ച കേട്ട് ബാങ്ക് വിളി കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഇഫ്താർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ വെടിയൊച്ച കേൾക്കാനും അത് കാണാനും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക്. മൺകൂളിലുള്ള കനോൺ ഫയറിംഗ് ഏരിയയിലാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. ആക്ച്വലി ഇത് കാണാനായിട്ട് എത്തുന്നവരാണെങ്കിൽ കുറച്ച് നേരത്തെ എത്തുക. അപ്പം നമുക്ക് കാറൊക്കെ ഏറ്റവും അടുത്ത് തന്നെ നമുക്ക് പാർക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നല്ലൊരു ഈവനിങ് ആണ്. ഫാമിലിയായിട്ടൊക്കെ പോയാലും നമുക്ക് ഈവനിങ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റുമാണ് ആ സമയത്തേത്. ഇതാണ് യു എ പോലീസ് യൂസ് ചെയ്യുന്ന കനോൺ മെഷീൻ. യു എയിലെ പല സ്ഥലത്തും നമുക്ക് കനോൺ ഫയറിംഗ് കാണാൻ പറ്റും. പക്ഷേ ഞാൻ മൺകൂൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം അവിടെ കുറച്ച് റഷ് കുറവാണ്. സോ നമുക്ക് ഈസി ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഞങ്ങളൊരു 2 hours മുമ്പേ എത്തി. അപ്പോൾ തന്നെ ദുബായ് പോലീസ് ഇവിടെ വരികയും കനോൺ എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. കുറേ ഫാമിലീസ് വന്ന് കുട്ടികളായിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്ന നമുക്ക് കാണാം. എല്ലാവരും ആ ടൈം ആകുമ്പോഴത്തേക്ക് ത്രില്ലായിട്ടാണ് സത്യം പറഞ്ഞ ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഇവിടെ നിൽക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, പോലീസ് പറയുന്ന ഓരോ കാര്യവും നമ്മൾ അനുസരിക്കുക. നമ്മൾ അവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ നമ്മളെ അവരവിടെ നിന്ന് മടക്കി അയക്കും. അറബ് കൺട്രീസിൽ താമസിക്കുന്നവരാണെങ്കിൽ ഇത് മിസ് ചെയ്യല്ലെന്നേ ഞാൻ പറയുള്ളൂ. ഏതായാലും നമുക്ക് ഈ പ്രോസസ്സ് ഒന്ന് കാണാം. ശരിക്കും നമ്മൾ അടുത്ത് നിന്ന് കാണുമ്പോൾ ഉള്ളൊരു ഫീല്
എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. വൺസ് കനോൺ ഫയർ ചെയ്ത് കഴിയുമ്പോൾ അടുത്തുള്ള പള്ളികളിലെല്ലാം ബാർഗോളി കേൾക്കും. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് റെഡിയാകും. നോയമ്പെടുക്കുന്ന എല്ലാവർക്കും ആ സമയത്ത് ഭക്ഷണം കഴിക്കാം. പിന്നെ നമ്മൾ കാറിൽ എഫ് എം കേട്ടുകൊണ്ട് യാത്ര ചെയ്യുകയാണെങ്കിലും മോൾസിലാണെങ്കിലും ഈ സമയത്ത് ഈ ബാംഗുളി നമുക്ക് എവിടെ നിന്നാലും കേൾക്കാൻ പറ്റും. ഇത്രയും നേരം നമ്മളോട് കോർപ്പറേറ്റ് ചെയ്ത ദുബായ് പോലീസിനോടൊരു നന്ദി പറഞ്ഞ് ഞങ്ങളോട് ഇറങ്ങി. വർഷത്തിൽ 30 ദിവസം മാത്രം കാണാൻ പറ്റുന്ന ഈ ഒരു ട്രഡീഷണൽ പ്രോസസ്സ് നിങ്ങളും മിസ് ചെയ്യാതിരിക്കുക. പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ ഇനിയും എത്തുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. സോ സൈനിങ് ഓഫ്, ദിസ് ഇസ് യുവർ മല്ലു അർബ.